നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോഗണ് ഫുള്ള് ഡിസ്മാൻഡിലാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ടൈം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബോൾട്ടും സീസായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഇളക്കാനായിട്ട് WD-40 വേണം. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൻ്റെ നോസിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതൊരു ടാസ്ക് ആവും, പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ക്യാമറ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ വണ്ടി ഫുൾ ഡിസ്മാൻഡിൽ ചെയ്തു, എല്ലാം പാർട്സ് പാർട്സാക്കി. അപ്പം ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ചാസിക്കകത്ത് വലിയ ഡാമേജ് ഇല്ല, അതായത് തുരുമ്പ് വലുതായിട്ട് ചാസി അറ്റാക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല.
ബാഡ് ന്യൂസ് എന്ന് വെച്ചാൽ സ്വിംഗ് ആം നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ആം പിന്നതാ ഫുട് റെസ്റ്റ് ഫുൾ പണിയാണ്. ഷോക്ക് മാറ്റണം, നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ കവർ മാറ്റണം, പിന്നെ വയറിംഗ് കിറ്റ് മാറ്റണം. ഹബ്ബൊക്കെ നല്ല പുതിയ ഹബ്ബ്, ഇത്രയും അല്ല ആകെയിരിക്കുന്നുണ്ട്, ഇത്രയും വൃത്തിയുള്ള ഒരു ഹബ്ബ് ഇതുവരെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് രണ്ട് ഹബ്ബും നല്ല അടിപൊളി കണ്ടീഷനിലാണ്. പിന്നെ മഡ്ഗാർഡ് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതിൽ നിന്ന് ആ ബ്രാക്കറ്റ് ഊരിയെടുക്കുന്ന കാര്യമാണ് വൻ പണി. സുസുക്കി അവരുടെ സുസുക്കി അല്ല ശരിക്കും ടി വി എസ് അവരുടെ ഇൻഫിനിറ്റ് വിസ്ഡമിൽ ചെയ്ത ഒരു പരിപാടിയാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ സ്ക്രൂ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഹെഡ് ഏറ്റവും ആദ്യം ഒരു ചെറിയ പിടി പിടിച്ചാൽ തീർന്നു. അപ്പോൾ ഈ സാധനം ഇളക്കിയെടുക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഈ കാണുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഇത് സംഭവം ഞാൻ വളരെ കുറച്ച് വണ്ടികളിലെ ഇത്ര ഇൻറ്റാക്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. പുതിയത് മേടിക്കാൻ കിട്ടില്ല, അപ്പോൾ അതൊരു വലിയ സ്കോറാണ്. പിന്നെ സ്പ്രോക്കറ്റൊക്കെ ഈ പറഞ്ഞ പോലെ 5000 കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ വലിയ വിഷയം കാണത്തില്ല, പക്ഷേ എന്തായാലും നമ്മളത് മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഇത് ഒരു വെയർ ഐറ്റമാണ്, വെയർ ആൻഡ് ടിയർ ഐറ്റംസിനകത്ത് അതാണ് സംഭവം. എൻജിൻ നമ്മൾ ബെയറിങ്സ് ഓയിൽ സീല് പിന്നെ ക്രാങ്ക് ഈ മൂന്ന് സാധനവും റീബിൽഡ് ചെയ്യും. ക്ലച്ചിൻ്റെ കണ്ടീഷൻ നോക്കും, ബെല്ലിനകത്ത് പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് റീബിൽഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താ സൂപ്പർ മോഡലിലാണ് പവർ ബോക്സ് ഇതിൻ്റെ, ഇത് ഫസ്റ്റ് ഷോഗണിലെ പ്രത്യേകതയാണ്. അപ്പം വേറെ ഇപ്പം ഇവിടെയൊക്കെ ഈ അവസ്ഥയായിരിക്കുകയാണ്, ഇതെല്ലാം എനിക്കൊന്ന് വൃത്തിയാകണം. അപ്പോൾ ഇനി എൻജിൻ റീബിൽഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. വയറിംഗ് വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഷോഗണിൻ്റെ ഒരു വയറിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് പാനലില്ല, ഇപ്പോൾ റൈറ്റ് സൈഡ് പാനൽ നല്ല കണ്ടീഷനിലാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് പാനലും കൂടെ നമുക്ക് നോക്കട്ടെ, ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ടാങ്ക് എന്തായാലും പോക്കാണ്, ടാങ്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതുണ്ട, ഇത് തുരുമ്പാണ്, ഇതാണ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ ഇതിനെ പെയിൻറ് ചെയ്ത് റെഡിയാക്കുമ്പോൾ ഇവിടെ പ്രശ്നമാണ്. അടിഭാഗത്ത് ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതെന്തായാലും രക്ഷിച്ചെടുക്കുന്ന കാര്യം പാടാണ്. ഇതിനകത്ത് നമ്മൾ എഫേർട്ട് ഇടുന്ന വേസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പിൻ ഹോൾസ് കാണും, അപ്പോൾ അത് ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇവിടേക്ക് ഇപ്പോൾ പെട്രോൾ ഒഴിക്കുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ പെയിൻറ്റ് ബബിളാവും. അപ്പോൾ അതിനകത്ത് എഫേർട്ട് ഇടുന്നതിനകത്ത് കാര്യമില്ല. പിന്നെതാ ആരും ഇതുവരെ വലുതായിട്ട് കാണാത്തൊരു സാധനമാണ്, ഇതാ 93 12:10 അല്ല 22:10. അപ്പം 22 ഒക്ടോബർ 1993 ഈ സാധനം ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്തിട്ട് പാസ്റ്റായ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയട്ടെ, രോമാഞ്ചം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സാധനത്തിന് നമ്മൾ ആ സ്റ്റിക്കറിനെ മാസ്ക് ചെയ്തിട്ട് ആ പാനലിനെ രക്ഷിച്ചെടുക്കാൻ നോക്കും. ഇഗ്നിഷൻ്റെ സാധനങ്ങൾ വലിയ കുഴപ്പമില്ല, അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഇതിനെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സ്പാർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ എൻജിന് ഇപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പം സി ഡി എയൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് റീഅസംബിൾ ചെയ്യുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു പാർട്സ് ലിസ്റ്റ് ഉണ്ടാക്കണം കംപ്ലീറ്റ്, എന്നിട്ട് ഓരോ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. കുറേ സാധനങ്ങൾ ബാക്ക് ഓർഡറിലാണ്, അതായത് ഇപ്പം മറ്റേ ഇതിൻ്റെ എൻജിൻ കിൽ സ്വിച്ച് ഇല്ലേ, ഇതുണ്ട് ഈ സാധനം, ഇതൊന്നും ഇപ്പം മാനുഫാക്ചറിങ് ഇല്ല, വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു സോഴ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ പ്രാവശ്യം 4 ഓർഡർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ സാധനം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാത്ത സാധനമാണ്. മറ്റേ സൈഡ് സ്വിച്ച് കിട്ടും, അത് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ കിൽ സ്വിച്ച് കിട്ടത്തില്ല. കാരണം ബുള്ളറ്റിൻ്റെ സ്വിച്ചാണ് കൂടുതൽ ആൾക്കാർ വയ്ക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും, അതായത് ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ നമ്മൾ നട്ടൻ ബോൾട്ട് എല്ലാം അതിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏണി എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇതിൻ്റെ ഒരു തമ്മനയിൽ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതെന്തായാലും എടുത്ത് മാറ്റട്ടെ. ഓക്കെ, അപ്പം കാർബറേറ്റർ നമ്മളെന്തായാലും ഫുള്ള് ഊരി ക്ലീൻ ചെയ്ത് ജെറ്റ്സ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കാം. ചാൻസ് വളരെ കുറവാണ്,
അപ്പോൾ ഡാമേജ് ഇല്ലെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യാം. മിക്കവാറും ഫ്ലോട്ട് നീഡിൽ നമ്മൾ മാറ്റേണ്ടി വരും, കാരണം അത് ഷോഗണിൽ വരുന്ന റബ്ബർ ടിപ്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ ടിപ്പൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വേറെ നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇതൊക്കെ പുതിയത് വാങ്ങുന്നതിന് നല്ലത് കാര്യം തുരുമ്പെടുത്ത് പോയി. ഇതിലൊന്നും വലിയ വിലയുള്ള കാര്യങ്ങളല്ല. ഹാൻഡിൽ നമ്മൾ ഉറപ്പായിട്ട് റീയൂസ് ചെയ്യും. ലിവേഴ്സ് നമ്മളത് മാറ്റിയേ പറ്റുള്ളൂ. അത് നമുക്ക് നോസ്റ്റാൾജിയയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കാം, അല്ലാതെ അത് വെച്ച് വേറെ ഗുണമൊന്നുമില്ല. റബ്ബർ കിറ്റ് ഫുൾ വാങ്ങണം. പിന്നെ നമ്മൾ സിങ് ഡിപ്പ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഗിയർ ലിവർ, പിന്നെ കിക്കർ ഇവിടെ അപ്പം ഗിയർ ലിവർ കിക്കർ, പിന്നെ ബ്രേക്ക് പാഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ബ്രേക്ക് പാഡിൽ ചെറിയ വളവുണ്ട്, അപ്പോൾ അതെന്തായാലും നമ്മൾ യൂസ് ചെയ്ത് പുതിയത് വാങ്ങി. പിന്നെ സാരി കാർഡിൻ്റെ കാര്യം എനിക്കൊന്ന് ചോദിച്ച് പുള്ളിയായിട്ടൊന്ന് കൺഫേം ചെയ്യണം, കാര്യം പുള്ളിക്ക് സാരി കാർഡ് വേണോ വേണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഇതെന്തായാലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് അതെന്തായാലും പുതിയത് വാങ്ങുമ്പോഴത്തേക്ക് അത് ഓൾറെഡി പെയിൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ്. പിന്നെ നമുക്ക് സിങ് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നാളെയോ മറ്റന്നാളോ കൊണ്ടുപോയി കൊടുക്കണം. പ്ലേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബോൾട്ട്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബോൾട്ട്സ്, അതൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്തെടുക്കും. അപ്പം സംഭവം എന്തായാലും ഇപ്പം ഷോഗണിൽ വി ഹാവ് റീച്ച്ഡ് ദ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ. ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ച് അസംബ്ലി ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം റീബിൽഡ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഷോഗൺ ബിൽഡ് തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനിയും വേറെ ബിൽഡ്സിനെ കുറിച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അജണ്ടയിൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഡിസ്മാൻഡിൽ ചെയ്തു. പക്ഷേ ബാക്കി ബിൽഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒറിജിനൽ ജാപ്പനീസ് RX 100 കുറച്ച് പണികൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, കാരണം അതിൻ്റെ സ്വിങ്ങാമിലൊക്കെ വലിയ ഓട്ടയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനവും നമ്മൾ ഇതാ ഒരു ചെറിയ അപ്ഡേറ്റ്, എല്ലാം പെയിൻ്റൊക്കെ ഇളക്കി ചുരണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എടുത്തൊന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പം ആ ബ്ലാക്ക് സാധനം വന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, കാരണം അപ്പോൾ ഒരുമിച്ച് നമുക്ക് പെയിൻറ് ചെയ്യാമെന്നുള്ളു. അതാണ് പരിപാടി. അപ്പോൾ ബാക്കി എല്ലാം അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഓരോ പ്രോജക്റ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഇതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ.